വാട്സ് ഓഫ് ഗെയിമേഴ്സ് എല്ലാവർക്കും വെൽക്കം ടു എ ന്യൂ ജി ടി ഫൈവ് വീഡിയോ ഗൈസ്. അപ്പോൾ ഇന്ന് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വി ആർ ബാക്ക് ടു എ സ്റ്റണ്ട് പാർക്കോർ ട്രാൻസ്ഫോം ഇനി എന്തെങ്കിലും പറയണ്ട റേസ്, എല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു റേസാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഇതിൽ നമ്മൾ തമ്മിലുള്ള ഫൈറ്റിനേക്കാളും വെരി ഫസ്റ്റ് അടിക്കാനുള്ള ഇതായിരിക്കും കൂടുതലുണ്ടാവുക. അതറിയാലോ, റേസ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ആരെത്ര തിരക്ക് പിടിച്ച് നിൽക്കുന്നത് അവിടെ? അരണ് സ്മഗ്ഗാണ്. ഓക്കെ 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 ഓക്കെ. അപ്പോൾ സ്മഗ്, ഞാൻ മായാവി ജേക്കെ, ഞങ്ങൾ നാല് പേരുള്ള എല്ലാവരും അവിടെ നമസ്കാരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മായാവി, കണ്ട എന്തോ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. എനിവേസ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും മനസ്സിൽ ലൈക്ക് അടിക്കുക. 3K ലൈക്കാണ് നമ്മുടെ ലൈക്ക് ടാർഗറ്റ്. കുറേ പേര് ഇടക്കിടക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട് സൺറൈസിൻ്റെ കാര്യം, അതുകൊണ്ടാണ് ഡെത്ത് മാച്ച് മാറ്റി പിടിച്ച് ഒന്ന് സൺറൈസ് ഇട്ടത്. അപ്പോൾ 3K ലൈക്ക് ലൈക്ക് ടാർഗറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് ടു നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഗെയിം. അണ്ണാ പ്രത്യേക തിരക്ക്, ടയറൊക്കെ ഇട്ട് ഭയങ്കര കറക്കില്ലേ? റെഡി അല്ലേ എന്ന് ചോദിച്ച തോന്നും. പക്ഷെ വെറുതെ ആർസിക്കാറല്ലേ. ചുമരും വെച്ച് കളിക്കുന്ന വഴിയോടെ ഇങ്ങനെയൊന്നും അല്ലടാ. എന്നെ തള്ളിയിട്ടത് കൊള്ളാം അണ്ണാ, അവരെന്നെ തള്ളിയിട്ടു. എങ്ങടെ ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഇങ്ങനെ പാടില്ല കേട്ടോ. ഉദ്യോഗസ്ഥ ഞാനിങ്ങനെ വഴി ഇങ്ങനെ നിങ്ങക്ക് പറഞ്ഞുതരാനായിട്ട് ഇങ്ങനെ വന്നതാ. അടാ, ഞാൻ വഴി കണ്ടില്ലടാ. എപ്പോഴും കണ്ടില്ലേ അണാ, ഞാൻ ആർ സി കാരണം ഇന്ന ഞാൻ ഒരു മിനിറ്റ്. വണ്ടി മാറിയില്ലോ ആർസിയോടെ മാറും. അപ്പഴേ പറയാം മകന് മൂട്ടില് കിട്ടി. അത് ശരിയല്ലാട്ട. ആ ഓക്കെ ജെക്കെ, അയവൻ തരുന്ന ഓപ്പറേഷൻ വെള്ള അണ അത് ഇവരിക്കല്ലണ. ഞാന് അങ്ങനെ ചെയ്യോ, ഞാനങ്ങനെ ചെയ്യും. ജെക്കെ അത് വേണ്ട, ഈ ചെയ്യണം ഉദ്ദേശിച്ചത് ഇന്നല്ലേ. അണാ ഇതൊക്കെ എനിക്ക് ഇവിടെ പറ്റൂ. എനിക്ക് നമ്മളെന്താ പോയി ആര് പോയിന്ന് തൂണി പിളർന്നു വരും എവിടെ. ആ തൂണ് ഇവിടെ
ഇതിനാണ് കർമ്മ കർമ്മ എന്ന് പറയുന്നത്. ഓക്കെ ഇപ്പൊ പിടിച്ചാൽ അന്നെ തിരക്കില്ല തിരക്കില്ല അതെ ഞാൻ നിങ്ങളെ രക്ഷിച്ചു, നിങ്ങളത് മനസ്സിലാക്കണം. ഞാനാ മൈൻ പൊട്ടിത്തെറിച്ച് സാക്രിഫൈസ് ചെയ്ത് ചത്ത് മണ്ണടിഞ്ഞ് ഞങ്ങളെ രക്ഷിച്ചു. മഗ്ഗും ചേക്കയോടെ അതെ അതൊരു കോഴിനെ ഇറക്കാൻ കൊണ്ടുപോയതുണ്ട്. ഒറ്റ സ്ട്രെച്ചിലിങ് വരാനേ ഒരാക്കേ പറ്റൂ. അത് ശരിയാണ്. ആ ആള് ഒറ്റ സ്ട്രെച്ചിന് വരെ രണ്ടു മൂന്ന് സ്ട്രെച്ചിൽ വന്നാ കുഴപ്പമുണ്ടോ? അയ്യോ തേക്ക പൊട്ടിയപ്പോ മനസ്സിലായി തേക്ക. അതൊക്കെ അങ്ങനെ ചെയ്യണം. അണ്ണ സബ്മറീൻ സബ്മറീനിലാണെങ്കിൽ സമ്മറിന്റെ മുകളിൽ കൂടെ പോണട്ടാ, സമ്മറിന്റെ മുകളിൽ കൂടെ പോണം. അണ്ണ ഇത് ഭയങ്കര സീനാണ്. ഒരു സീനും ഇല്ല, അങ്ങോട്ട് വന്നത് സമ്മറിന്റെ മുകളിൽ കൂടെ. മുകളിൽ കൂടെ പുള്ളിക്കൂടെ പോവാന്ന് വിചാരിക്കും, പക്ഷെ വെറുതെ ആണ് മുകളിൽ കൂടെ പോണം. അയ്യോ അണ്ണ ചമ്മിച്ച് കള്ളത്തിനാ പറയുന്ന പോണം. അണ്ണ അത് വേണ്ട, അത് കുരിശിൽ തറക്കണ്ടാണ് ഇവിടെ. അതിന് രണ്ട് കുരിശ് അവിടെ കേബിൾ കാറാ പൊളി. അയ്യോ കേബിൾ കാർ ഇപ്പൊ കാണാം നിങ്ങക്ക്, നിങ്ങൾ എയറിൽ വരുമ്പോ ഇതേ കേബിൾ കാർ. ഇതേ കേബിൾ കാറാണ്. ആരാണ് ഈ പ്ലെയിനോട് ഇട്ടിരിക്കുന്നത് സഹോദര? ഈ പ്ലെയിൻ എന്താ ഇവിടെ വഴിയിലിട്ടിരിക്കുന്നത്? ബ്ലോക്ക് ആക്കല്ലേ വഴി, ആൾക്കാർ വരില്ലേ? ആരും ഒന്നും ചെയ്യരുത്. നാല് പേരുണ്ട്, മനസ്സേ മനസ്സില്ല. പ്ലെയിൻ ഇടിച്ചാ മാറൂലേ അന്ന ടെസ്റ്റ് ചെയ്തല്ലേ. രണ്ട് വഴി കൂടെ നമുക്ക് പോവാ, അതല്ല ഇപ്പുറത്തെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് ഒന്ന് വീണേന്ന് ജേക്കെ. രണ്ട് ഗേറ്റ് ഉണ്ട്, അതല്ലടാ ജേക്കെ രണ്ട് ഗേറ്റ് ഉണ്ട്. രണ്ട് ഗേറ്റ്, ഞാൻ നിങ്ങളെ ഏത് ഗേറ്റിൽ കൂടെയാണ് പോണത്? സോറി ഓപ്പറേഷനാ ജേക്കെ. അത് ശരിയാ, ഇനി വിട്ടുകൊടുത്തിട്ട് തീരെ കാര്യമില്ല. നമ്മൾ ഒറ്റക്ക് പോയാൽ നടക്കൂല. മായ പേരുണ്ട്, മായ പേരുണ്ട്. ഒന്നിങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മാറിയാ തരില്ല. ജഗണ വന്നോ വന്നോ വന്നോ, കറക്റ്റ് പൊസിഷനിൽ നിക്ക്. ജഗണ വാ വാ വാ, വരില്ലേ? അതെ ഞാൻ ഒരു കാര്യം പറട്ടാ, ഒരു കാര്യം പറട്ടാ, ഒരു കാര്യം പറട്ടാ, കേള് ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം, ഒരു കാര്യം പറയാം. അതായത് ചെല്ലു ചെല്ലു ചെക്ക് പോയിന്റ് എടുത്തോളൂ, ചെല്ലു. ചെക്ക് പോയിന്റ് എടുത്തിട്ടുണ്ടോ? ഈ പ്ലെയിൻ വൃത്തികെട്ട പ്ലെയിൻ ഇവിടെ പിന്നെയും കൊണ്ടുവന്നിട്ടുണ്ട്. അതെ അവര് വരുമ്പോ തടഞ്ഞോ. ഏരോ മാർക്ക് ഇങ്ങോട്ട്, ഏരോ കണ്ട പോണെന്നാണ്. അയ്യോ എന്നെ വണ്ടി ടയർ പോലെ മനസ്സ് മനസ്സ്. അയ്യോ ആള് വരുന്നേ,
അണ്ണ അങ്ങനെ ഇത് എവിടെ അയ്യോ ഞാൻ എന്താ വരാത്ത അണ്ണ ഇപ്പൊ ഒറ്റക്കാണ് അണ്ണ ഒറ്റ കയ്യിലാണെന്ന് കുഴപ്പമുണ്ടോ എങ്ങനെ വരും മായവ എങ്ങനെ വരും തീയും പിടിച്ച് മായവ ശവയില്ല വേണ്ടായിരുന്നു ട്രിക്ക് നല്ലൊരു സ്പോട്ടിൽ പോയി നിക്കോ എന്തോ തരികിട ഉണ്ടല്ലോ ഒരു തരികിട തരികിട കിട്ടി തരികിട കിട്ടി നമ്മടെ കള്ളം ഇടിക്കോ ഇടിക്കണില്ല നമ്മളെ ആളെയും കൂട്ടി വരും രണ്ട് പോടിപ്പോ വീട്ടിലെത്തിയാനെ അല്ല ഒരാൾക്കൂടെ എവിടെ ദൂരെ ഒരു സാധനം നീങ്ങുന്നുണ്ട് കേട്ടോ നാട്ടിലുള്ളത് വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട് അതെ ഇവിടുന്ന് കാണുമ്പോ ഒരു പൊട്ട് ഓ പറന്ന് ചാടി ചാടി തേങ്ങ നീ മുട്ടക്കിട്ട് കളിക്കണല്ലോ ഇയാളെന്തിനു മുകളിലോട്ട് പോണ് എനിക്ക് ആയിരുന്നു അതങ്ങനെ അതെ വഴി ഞാൻ നിങ്ങക്ക് വഴി കാണിച്ചാൽ വേണ്ടി പോവാട്ടാ എന്റെ ഉദ്ദേശശുദ്ധിയെ സംശയിക്കരുത് ഉദ്ദേശശുദ്ധിയൊക്കെ എനിക്ക് ഇതൊക്കെ ഞാൻ കൊറേ കേട്ടിട്ടുള്ളതാ ഞാൻ പോണെന്ന് നോക്കിട്ടാണ് അതിന് വരാലോ ഇല്ലാന്ന് പറയരുത് കേക്കെ നിങ്ങൾ അങ്ങനെ പറയരുത് നിങ്ങക്ക് വഴി കാണാൻ പറ്റും അത് മാത്രം എന്റെ ക്യാരക്ടർ ഏ അതൊന്നും സിമ്പിൾഡ് അവിടെ വളരെ സിമ്പിൾഡ് അവിടെ സിമ്പിൾ കേറിക്കോ കൂടെ നിന്ന് കാണാം പിള്ളേരും കണ്ണെടുത്ത് ഇവരിങ്ങനെ ഓരോന്നൊക്കെ കൊണ്ടെന്ന് വെച്ചിട്ട് മായാവി മായാവി ഒരു അപ്പൊ മായാവി അത് കണ്ടു അല്ലേ ഞാനവിടെ പോയി അണ്ണാ ഞാൻ അങ്ങനെ ചെയ്യോ ഞാൻ വഴി കണ്ടുപിടിക്കില്ല കണ്ട അണ്ണപ്പൊ എന്റെ പിന്നാലൊക്കെ ഈസി ആയിട്ട് വരുന്നേണ്ട ഞാനാണ് വഴി കാട്ടി ആ എന്നിട്ട് ഇന്നെ നിങ്ങളെ സംശയിക്കും മടിയിൽ കേറിയിരിക്കുന്നവാ എന്റെ മടി കേറിയിരുന്നടാ മടി കേറിയിരുന്നടാ കണ്ടു ഞാൻ ആ ഞാൻ എന്റെ മടിയിൽ കേറിയിരിക്കോ എവിടേക്ക് ഞാനല്ല ആ വണ്ടി അണ്ണ പ്ലെയിന് കണ്ടിട്ട് ആ പ്ലെയിന് പോയിടിക്കാൻ ആണുണ്ടായിരുന്നു അണ്ണ ഇവിടെ ഈസിയാട്ടാ മോളില് അവിടെ നിന്ന് വരുന്നുണ്ട് അണ്ണ പോയില്ലേ മായവേ അണ്ണ എന്റെ പാസി
കേക്കണ്ട അങ്ങനെ ബീസണ്ണയിലെന്തേ പച്ച ചാച്ചു പറ്റിച്ചാണോ അത് ഇപ്പൊ അതാ പറഞ്ഞോ വണ്ടി ഇവിടുന്ന് കേറി നൈസായിട്ട് ഇങ്ങോട്ട് തിരിച്ചു അണ്ണവിടെ ഇടിച്ചതാണോ അല്ലേ അപ്പൊ വെള്ളത്തിൽ പോയി പറ്റിച്ച് ജീവിക്കുന്നവരെ പറ്റിക്കുന്നു ആ ദേവന്ന് ദേവന്ന് എത്തൂലല്ലോ അല്ല ഞാൻ പറഞ്ഞു ഇങ്ങ് വാന്ന് സീനാണ് എത്തില്ല പറഞ്ഞോ ഞാനെത്തി ഞാൻ അടുത്തെത്തി ഞാനെത്തി എന്താ തിരക്കുമായിട്ട് എങ്ങോട്ടാ എങ്ങോട്ടാ അണ്ണാ സബ്മറൈനിൽ എന്തോ കിടക്കണ പോയി നോക്ക ഇത് സിമ്പിൾ ഞാൻ അപ്പുറത്തെത്തിയാട്ടെ ഇരുന്ന് അല്ല ഇത് ജയക്കല്ലേ ഇതിവിടെ എന്താ സംഭവം തന്നെയാണ് ഞാനും നോക്കിക്കൊണ്ടിരിക്കുന്നത് ചെക്ക് പോയിന്റ് അവിടെ അങ്ങനല്ലോ ഞാൻ മായവിനോട് പ്രതീക്ഷിച്ചത് പക്ഷെ ജയക്ക നീ ആയിരുന്നു കേട്ടോ പ്രതീക്ഷകൾ പാളിച്ചകൾ ഫ്രണ്ട് കാണാനൊന്നും പറഞ്ഞു പോവും ബസ് ശരിയാണ് വളരെ ശരിയാണ് ഞാൻ മറിഞ്ഞെങ്കിലും ഞാൻ കൃത്യമായിട്ട് ഇവിടെ എത്തി അല്ല ഇതെങ്ങനെയത് ജേക്കണ്ണം പറഞ്ഞു കൊടുക്കരുന്ന് പറഞ്ഞായിരുന്നു ജേക്കണ്ണം പറഞ്ഞില്ല അങ്ങനെ വല്ല കുഴപ്പമുണ്ടോ ഞാന് ജേക്ക അവിടെ കുറച്ചേരം നിന്ന് ജേക്ക നേരെ പോയി ഇടിച്ചോ ഓക്കെ ഓക്കെ ജേക്കെ അനക്കായതുകൊണ്ട് മാത്രം ഞാൻ വഴി പറഞ്ഞു തന്നതാ ചുമ്മയാണ് വഴിയും ബീസണ്ണ നേരെ അറിഞ്ഞൂടാതെ ഞാൻ ജാക്കു കാണിച്ചുകൊടുത്തിട്ടുണ്ട് വഴി ഇല്ലേ ജാക്ക ഈ ഇപ്പൊ കണ്ടില്ലേ ഞാൻ പോയത് വിഷയ സ്ഥലങ്ങളാണ് ഇവിടെ മായു മായു എവിടെ മായു ജാക്കെ പോയിക്കോ വേണേ ഫസ്റ്റ് ആയിക്കോ നീ പ്രൊജക്ട് അല്ല എന്തായാലും വെള്ളത്തിൽ തട്ടിയിട എന്താ ജാക്കണ്ണല്ലേ ജാക്കണ്ണ ഹെലികോപ്റ്ററായിട്ട് ജാക്ക പോയി ഫസ്റ്റ് ആയിക്കോ ജാക്ക വൺ പിച്ച് ഓഫർ പോയിക്കോ പോയിക്കോ ഫസ്റ്റ് അടുത്ത ഫിനിഷിംഗ് പോയിന്റ് ഓക്കേ ഫസ്റ്റ് അതല്ല പോയിക്കോ ഞാൻ അതാ പറഞ്ഞത് ഞാൻ പ്രൊജക്ട് മായുവിനെ കണ്ടിട്ട് വരാം ഇവിടെ വഴി കിട്ടാണ്ട് നിൽപ്പുണ്ട് മായാവിനെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മായാവിനില്ല അപ്പുറത്തോടെ പോവാൻ വഴിയൊക്കെ ഉണ്ട് എന്നാലും മായാവിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് കൊടുക്കും ഇവിടെ അങ്ങോട്ട് ഈസി അല്ലേ ആ വരുന്നുണ്ട് വരുന്നുണ്ട് മാറ് അങ്ങനെയൊന്നുമില്ല അതൊക്കെ ഈസി കാരണം പൊക്കി കാണിച്ചു തന്നേക്കണ് പിന്നെ അണാ ഭയമാ ഇടിച്ചത് സത്യമായിട്ട് ഞാൻ ബായ് ആ കൂട്ടിൽ കിടന്നിട്ട് അണ മൂപ്പര് ഫസ്റ്റ് വന്നതാ ബായ് ധൈര്യം ഉണ്ടെങ്കിൽ ഒന്നും ഇവിടെ നില്ലേ ഞാൻ കേറിപ്പോയി അണ്ണൻ അവിടെ കൂട്ടിലെ എട്ടുകാലി വല്ലേലും പെട്ടപോലെ അവിടെ കിടക്കണ്ടായിരുന്നല്ലോ
സ്മഗിന് സാധിക്കും. അതാണ് ആ ഗോൾ, സ്മഗ് ആ ഗോൾ നേടിയില്ലേ, അവിടെ മായാവി പറ്റി പിടിച്ചിരുന്നത് ഹെലികോപ്റ്റർ. കൊഴപ്പൊന്നുമില്ല സാറില്ല, എന്തായാലും പ്രൊജക്ട് ബീസ്റ്റ് കഴിഞ്ഞില്ലേ, വേറെ ആരെങ്കിലും ലക്ഷ്യം വെക്ക് കേട്ടോ. അത്രക്ക് സ്റ്റെപ്പ് വേണ്ട, ഫസ്റ്റ് തന്നു ഫ്ലാറ്റ് മാറ്റിച്ചവിട്ടോ ഞാൻ വിചാരിച്ചു. സോ ദെൻ ഫ്രണ്ട്സ്, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേയ്സ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് ഇടക്കായിട്ട് ഈ പറഞ്ഞ പോലെ സൺറൈസ് ചെയ്യാം. സൺറൈസ് ഈ പറഞ്ഞ പോലെ ഡെത്ത് മാച്ചിൻ്റെ ഒരു ഇത്, ഒരു ഹരം അങ്ങോട്ട് എല്ലാവർക്കും വരില്ല. ഈവൺ എനിക്കാണെങ്കിലും അത്ര ഒരു ഹരം വരാറില്ല, നമ്മളൊരു വൈബിൽ ഇങ്ങനെയാണ് കളിച്ചു പോകും എന്ന് മാത്രം. ഇതിലെ ഫസ്റ്റ് അടിക്കുന്ന കാര്യമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അങ്ങനെ മായാവിയുടെ നേരത്തെ കേട്ട പോലെ പ്രൊജക്റ്റ് പല കാര്യങ്ങളും ജേക്കനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കേ റെക്കോർഡിങ്ങിന് കേൾപ്പിക്കാൻ പറ്റില്ല. ജേക്കനായിട്ട് ഞാൻ റെക്കോർഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കേട്ടു, അവൻ വിചാരിച്ച് ഞാൻ കേട്ടില്ല എന്നാ. സെറ്റ് ചെയ്ത് വെച്ചേക്കായിരുന്നു ജേക്കണ്ണനെ, അല്ല സോറി ബീസ്റ്റണ്ണനെ വെള്ളത്തിൽ തള്ളിയിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. റോക്ക് സ്റ്റാറില്ലാത്തപ്പോൾ ടീമിൽ നിന്ന് ആളുണ്ടാക്കി വിളിച്ചിരിക്കുക. എനിവൈസ് എന്തായാലും അപ്പോൾ നമ്മുടെ ലൈക്ക് ടാർഗറ്റിനെ ആരും മറക്കരുത്, 3K ലൈക്കാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ചിലതല്ലേ. ടേക്ക് കെയർ, ബൈ ബൈ, ആൻഡ് ദിസ് ഇസ് യുവർ ബിറ്റ് ബീസ്റ്റ് സൈനിങ് ഔട്ട്. ബൈ ബൈ.